എറന്തി അല്ലേ, സമയത്ത് എത്തുവോ? ലാൻഡ് ചെയ്യണവരെ ടെൻഷൻ തന്നെ. ടെൻഷൻ അടിക്കുന്നു. തിരക്കില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങ് എത്തിയില്ലേ? വാ, നമുക്ക് പോവാം. ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ എത്തിയ ഉടൻ ഒരു സെൽഫി ഇടാന്ന്. എടുക്കട്ടെ സൽമാനെ, ന്യൂജിയല്ലേ. അയ്യോ, അവിടെയല്ല, ദാ ഇവിടെ കേറ്. ആ പിന്നെ പറയുമോളെ, നാട്ടിലെന്തൊക്കെ വിശേഷങ്ങൾ? എന്ത് വിശേഷം, ഇത്രയും നാട് പുരോഗമിച്ചില്ലേ, എന്നിട്ടും ചില സ്ഥലത്ത് മൊബൈലിന് റേഞ്ച് പോലും ഇല്ല. ഈ 3G 4G എന്നൊക്കെ പറയുന്നത് വെറും പറ്റിക്കലാ. ചില സമയത്ത് മൊബൈൽ വലിച്ചെറിയാൻ പോലും തോന്നും. അയ്യോ, ഈ മൊബൈലിൽ നിന്നും വലിച്ചെറിഞ്ഞ് പൊട്ടിക്കല്ലേ. ഈ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ, അത് മോള് താനെ മനസ്സിലാക്കിക്കൊള്ളൂ. പിന്നെ ഞാനുദ്ദേശിച്ചത് വീട്ടിലെ കാര്യങ്ങളാണ്, അല്ലാതെ ഈ 3G 4G ഒന്നും അല്ല. വന്ന ഉടനെ തുടങ്ങിയോ? അതൊക്കെ റൂമിൽ ചെന്നിട്ടാകട്ടെ. അയ്യോ, ഉമ്മ പറഞ്ഞതാ ഇവിടെ എത്തിയ ഉടനെ ഫോൺ വിളിക്കണമെന്ന്, ഞാനത് മറന്നുപോയി. ആ, സുഖമായി ഇവിടെ എത്തി. ഞങ്ങളിപ്പോ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ ഉമ്മ, ആ സുഖമായിട്ട് എത്തി. ഇനി വീട്ടിൽ എന്നിട്ട് വിളിക്കാം. ആ അയ്യോ, ഉമ്മയോട് ചോദിക്കാൻ മറന്നുപോയി, കറുത്തുമൊത്തും പരസ്പരമൊക്കെ എന്തായാവോ. നീ നിന്റെ ഓരോരോ ഇക്കാക്കയെ കുറിച്ച് ചോദിച്ചോ. ഇനിയും കുറെ ഉണ്ട് റൂമിലേക്ക് ഇക്ക. ഇത്ര വലിയ ബിൽഡിങ്ങോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ ഷെയറിംഗ് താമസിക്കുന്ന കാര്യമാണ്.
ഷെയറിങ്ങോ? അതെന്താ? നീ ഇങ്ങ അകത്തേക്ക് വന്നേ, ആളുകൾ കണ്ട എന്ത് വിചാരിക്കും? എന്ത് പറ്റിയൊരു ദേഷ്യം, സൽമ വല്ലതും പറഞ്ഞോ? ആ എത്തിയോ? ഇതാണ് കണ്ണേട്ടനും കുടുംബവും. ഇദ്ദേഹമാണ് ഈ ഫ്ലാറ്റിന്റെ ഉടമസ്ഥൻ. ഷെയറിംഗ് ഫാമിലി നാട്ടിൽ പോയപ്പോ ഇദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ് ഇവിടെ താമസിക്കാൻ സൗകര്യം ലഭിച്ചത്. 20 വർഷമായിട്ട് ചേട്ടൻ കുവൈറ്റിലുണ്ട്. എന്റെ സൽമാനെ, കൊച്ചിനെ കൊണ്ട് ഉള്ളിൽ പോ, കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. നീ പോയി എന്തെങ്കിലും കുടിക്കാനെടുക്കും. കണ്ണേട്ട, ഞാൻ ഇറങ്ങുക, കലയുടെ മീറ്റിംഗ് ഉണ്ട്, എത്തില്ലേ? ശരി, ഞാൻ എത്തിയേക്കാം. ഇപ്പോൾ മനസ്സിലായില്ലേ നിനക്ക് ഷെയറിംഗ് എന്താണെന്ന്? ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഞാനൊന്ന് അടുക്കള കാണിക്കാം. എന്ത് ചെറിയ അടുക്കള ഇത്? ഇത്രയെങ്കിലും ഉണ്ടല്ലോ. ഈ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു വേദന മോൾ ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. തൽക്കാലം പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ്. ഹലോ. ആ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. ആ റൂമിൽ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. സഖാവിന് കാര്യം പറഞ്ഞതും അവളുടെ മട്ടും ഭാവം മാറി. ശരി, എന്നാ പിന്നെ നേരിട്ട് കാണാം. ഓക്കെ, ബൈ. ആരൊക്കെ ഫോണില്? എന്റെ ഒരേ ഒരു അളിയൻ. നാഹിദ, യത്തീമായ നിങ്ങൾ മൂന്ന് സഹോദരിമാർക്ക് ആകെയുള്ള ഒരേ ഒരു സഹോദരൻ, നിന്റെ സ്വന്തം സഹോദരനല്ലേ, ഇത്ര ധിക്കാരം പാടില്ല. അദ്ദേഹം എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്റെ ആങ്ങളാണ് ഞങ്ങൾക്ക് നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അത് ഇക്കാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. 5 വർഷമായി നാട്ടിൽ വരാത്ത എന്റെ പൊന്നാരാങ്ങളൊക്കെ ഇവിടെ ഒരു കുടുംബമുള്ളതായ നാട്ടുകാർ പറയുന്നത്. നാഹിദ, നമ്മുടെ നിക്കാഹിന് പോലും നാട്ടിൽ വന്നേ, ഇപ്പോൾ പൈസ അയക്കുന്നത് പോലും അപൂർവ. നീ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. പലതവണ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടും നീ അത് കേൾക്കാൻ തയ്യാറായില്ല. എന്തായാലും നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ പാഴാക്കണ്ടല്ലോ. സ്വന്തം കുടുംബത്തെയും ബന്ധുക്കളെയും സംരക്ഷിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിതം നയിക്കുന്ന കുറേ ആൾക്കാരെ നിനക്കിവിടെ കാണാൻ കഴിയും. ദാ അങ്ങോട്ട് നോക്ക്, ആ നടന്നു വരുന്ന മനുഷ്യനെ കണ്ടോ? 10 വർഷമായി അദ്ദേഹം നാട് കണ്ടിട്ട്. തൻ്റെ പെൺകുട്ടികളെ നല്ല രീതിയിൽ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന ആഗ്രഹം കൊണ്ട് കഠിനമായി പണിയെടുക്കുന്നു. ഇതിനിടയിൽ ജീവിക്കാൻ പോലും. ആ കുമാരേട്ടാ, നടക്കാനിറങ്ങിയതായിരിക്കും. സൽമാനോ, ആയിസ് കുറച്ചുകൂടി നീട്ടി കിട്ടുമെന്ന് നോക്കുക. ആ കുമാരേട്ടാ, ഇതെന്റെ ഭാര്യ നാഹിദ, നാട്ടിൽ നിന്ന് വന്നതാ വിസിറ്റിന്. പ്രവാസ ജീവിതം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കട്ടെ. സന്തോഷം. എന്നാ നിങ്ങൾ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നടന്നോളൂ, ഞാനും പോയി നടക്കുക. ഇതുപോലെ സ്വന്തം കുടുംബത്തിനായി ജീവിതം മുഴിഞ്ഞു വെച്ച മറ്റൊരാളിനെ നാളെ ഞാൻ നിനക്ക് കാട്ടിത്തരുന്നുണ്ട്. ഹലോ. ആ നിങ്ങൾ എവിടെയാണ്? ആ ഞങ്ങൾ റെഡി. ഓക്കെ ഓക്കെ ഓക്കെ.
ഓ ഭൈസ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലുണ്ട് സൽമാനെ, നാഹിദ വണ്ടിയിലുള്ള കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പടച്ചോനായിട്ടാണ് ഇങ്ങനൊരു അവസരം ഇപ്പൊ ഉണ്ടാക്കി തന്നത്. സർപ്രൈസ് ആയിട്ട് വർക്ക്ഷോപ്പിൽ വന്ന് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. എന്തോ നിയോഗമായിരിക്കും ഇവിടെ വെച്ച് കാണണമെന്നുള്ളത്. ഇനി ഞാനായിട്ടൊന്നും പറയണ്ടല്ലോ. ഹസനെ, നിങ്ങൾ സംസാരിക്കും, ഞാനിത് നോക്കട്ടെ. മുസാഫിർക്കയുടെ ജീവിതം ഒരു സിനിമയാക്കാനുള്ള കടയുണ്ട്. നാട്ടിലുള്ളവർ ഇത് വല്ലത് അറിയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്നോട് പറ. മുസാഫിർക്ക പറയില്ല, ഞാൻ തന്നെ പറയാം. സഹോദരിമാരെ കെട്ടിച്ചേക്കാൻ വേണ്ടിയിട്ടാണ് ഇക്ക ഈ കണ്ട കാലം മുതൽ കഷ്ടപ്പെടുന്നത്. ഉള്ള ജോലി നഷ്ടപ്പെടുത്തി കിട്ടിയ പണം കൊണ്ട് മൂത്ത സഹോദരിയുടെ നിക്കാതെ നടന്നു. ആക്സിഡന്റിൽ ഇടതുകാലിന് പരിക്കേൽക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ കിട്ടിയ ഇൻഷുറൻസ് തുക കൊണ്ട് മറ്റ് സഹോദരിയുടെ നിക്കാഹ് നടത്തി. നിങ്ങളുടെ നിക്കാഹിന്റെ കാര്യം സൗഗന്ധ്, അത് ഞാൻ പറയാം. മോളെ, നിന്റെ നിക്കാഹിന് ഈ ഇക്കാക്ക ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എല്ലാത്തിനും പടച്ചോൻ കണ്ടെത്തി തന്ന ആളാണ് എന്റെ സുഹൃത്തു കൂടിയായ ഈ സൽമാൻ. നിന്നെ മാത്രമേ ഇവൻ ആവശ്യപ്പെട്ടുള്ളൂ. ഞങ്ങളോട് ക്ഷമിക്കണം. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് ഓരോരോ കാണാപ്പുറങ്ങളുണ്ടെന്ന്. ഈ കഷ്ടപ്പാടുകളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എനിക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എന്നത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്? ഒരു ടിക്കറ്റല്ല, രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. തിരിച്ചു പോകുമ്പോൾ ഈ ഇക്കാക്ക എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഹസനെ, വണ്ടി റെഡിയായി. പടച്ചോന്റെ കൃപ കൊണ്ട് ഇവിടെയും എല്ലാം റെഡിയായി. നാഹിദ, ഇനി ഒരു സെൽഫി ആകാമല്ലോ, ചിലപ്പോ വൈറലായാലോ.